അവരിലേക്ക് കൊണ്ടുവച്ചു. നമുക്കൊക്കെ പ്ലേറ്റിലും താങ്കൾക്ക് മാത്രം ഒരു ബൗളിലും ഞാൻ പറഞ്ഞില്ലേ, ഇന്ന് വേണമെങ്കിൽ എനിക്കൊന്ന് മാറ്റി ചിന്തിക്കാമായിരുന്നു. ഈ പൂജ വയ്പിന്റെ സമയത്ത് പായസം അതൊരു വീക്ക്നെസ് ആയതുകൊണ്ട് അതൊന്ന് ചീറ്റ് ചെയ്തു. പിന്നെ പിന്നെ ഇത് എനിക്ക് ഷൂട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെ ഇങ്ങനെ ആ സീനിൽ കഴിക്കുന്ന ഒരു സീനിൽ വളരെ നല്ലൊരു കറിയായിരുന്നു. എന്നായിരുന്നു അത് കറി? അത് മൂന്നാല് ദിവസം മുമ്പേ വന്നും ചീറ്റ് ചെയ്യേണ്ടി വന്നു. ശരി, അപ്പൊ ഇന്ന് ഞാൻ ചീറ്റ് ചെയ്യില്ല. ഉച്ചക്ക് നമ്മൾ ഹോട്ടലിൽ പോവോ? അപ്പൊ പോവോ? അപ്പൊ പോകുമ്പോഴത്തേക്ക് ഞാൻ സൂപ്പ് കുടിക്കും. അയ്യോടാ, ശരി ഓക്കെ. ഇവിടെ വീട്ടിലായിരിക്കാണ്ട്? വീട്ടില് അമ്മ അമ്മയുണ്ടല്ലേ, അമ്മയും പിന്നെ തുളസി. ഹലോ, ഓരോരുത്തർ ഓരോ സൈഡിൽ നിന്നൊക്കെ വരുവല്ലോ. ഇനി ആരെങ്കിലും ഉണ്ടോ? ഞാൻ പറഞ്ഞില്ലേ, ഞാനും അമ്മയും ഉള്ളു ഇപ്പൊ. പിന്നെ എന്റെ കുഞ്ഞിലേ മുതലേ, അതായത് ഈ വീടിന്റെ എല്ലാം, ഈ മറ്റേ ചക്കുളത്തം വീടിന്റെ ഐശ്വര്യം ദൈവയാണെന്ന്, അതുപോലെ തുളസി ജീവിയുടെ ഐശ്വര്യം കുഞ്ഞിലേ മുതലേ, എന്റെ ചെറുപ്പം മുതലേ ഉണ്ട്. എന്റെ മോളെ വളർത്തി എല്ലാത്തിലും കണ്ട പറയില്ല, പ്രായം പറയില്ല. പക്ഷേ അത് ഇവിടെയുള്ള എല്ലാരും അങ്ങനെയാണ്. എല്ലാരും ഫുഡ് സ്റ്റൈലും പിന്നെ ഹാപ്പിനെസ് ഒക്കെ ഒരുപോലെ ആയതുകൊണ്ട് പ്രായമില്ല എല്ലാവർക്കും. എല്ലാരും അതടയ്ക്കാൻ വേണ്ടി. ഓക്കെ ഓക്കെ. തുളസി ചേച്ചി പിന്നെ ഫുൾ ഇവിടെ ആർക്കും ഡിപ്രഷൻ ഉണ്ടെങ്കിലും തുളസി ചേച്ചി എപ്പോഴും ഭയങ്കര ഹാപ്പിയാണ്. എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും പിന്നെ നല്ലൊരു ഉഗ്രൻ കുക്കാണ്. ഇതെന്നല്ല, എന്ത് ഇനിയിപ്പോ നിങ്ങൾക്ക് പിസ്സ വേണോ, ബർഗർ വേണോ, എന്താണെങ്കിലും അപ്ഡേഷൻ ഒക്കെ ഭയങ്കര. ഞാൻ പറഞ്ഞുതരാം, കറക്റ്റ് പറഞ്ഞുതരാം. വരുമ്പോ അങ്ങോട്ട് വന്നു. ശരി, അപ്പൊ എനിക്ക് തോന്നുന്നു ദേവി ചേച്ചിയെ പറ്റി കുറച്ചും കൂടി കൂടുതൽ നമുക്ക് അറിയുന്നതിനെക്കാട്ടിലും കൂടുതൽ അറിയാലോ. കുട്ടിക്കാലത്തൊക്കെ ഭയങ്കര കുസൃതി അല്ലെങ്കിൽ ഏറ്റവും അലമ്പ് എന്തിലാണ്? വഴക്കടിക്കുന്നൊക്കെ എന്തിനാണ്? വഴക്കടിക്കണ അങ്ങനെയൊന്നുമില്ല. പ്രത്യേകിച്ച് വീട് ക്ലീൻ ആയിരിക്കണം. ഒരു സാധനം എടുത്താൽ നമ്മൾ അത് എടുക്കണ സ്ഥലത്ത് തന്നെ വെക്കണം. അത് വീട് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ക്യാമറയിൽ കാണുന്നതിനെക്കാട്ടും ബ്യൂട്ടിഫുൾ ആണ് നേരിട്ട് കാണുമ്പോൾ. ഓരോ ആക്സസറീസ് ആണെങ്കിലും ഭയങ്കര പെക്കുലർ ആണ്, ഒരു ഡിസൈനും കാര്യങ്ങളും. അത് എടുക്കണ സാധനം എടുക്കണ എടുത്ത് തന്നെ വെക്കണം. എണീറ്റ് വരുമ്പം തന്നെ തന്നെ സ്വന്തമായിട്ടുള്ള ബെറ്റൊക്കെ എവിടെ കൊണ്ടുപോയാലും എന്റെ ചേച്ചിയാണ് എന്നൊക്കെ പറയും. എല്ലാ ഭക്ഷണം കഴിക്കാൻ പോയാലും ഹോട്ടലിൽ പോയാലും എന്റെ ഒരു ചേച്ചിയാണെന്ന് പറയും. അധികം അത്രയ്ക്ക് അങ്ങോട്ട് ഭയങ്കര പ്രൊഫസർ ആയിരുന്നു കോളേജില്, പുലിയായിരുന്നു, കടുവ പുലിയൊക്കെ ആയിരുന്നു കോളേജില്. പക്ഷെ ഇപ്പൊ കുറച്ച് സൈലന്റ് ആണ്. അല്ലെങ്കിൽ പൊതുവെ സംസാരിക്കാൻ, പുറത്ത് സംസാരിക്കാൻ കുറച്ച് ഫ്രണ്ട്സേ ഉള്ളൂ. വീട്ടില് എങ്ങനെയാണ് ഈ പ്രൊഫസർ ടീച്ചർ എന്നൊക്കെ പറയുമ്പോൾ സാധാരണ നമ്മുടെ മനസ്സിലൂടെ ആണോ? അല്ല, സാധാരണ ആൾക്കാർ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടായിരിക്കും. ഇല്ല ഇല്ല, അങ്ങനെയൊന്നുമില്ല. ഇല്ല, മോളും ഭാവമായിരുന്നു. മോളും ഭാവമായിരുന്നു. ചെറിയ കുടുംബത്തിനുണ്ടായിരുന്നു. എന്തിലായിരുന്നു? ഒരിടത്ത് വിളിച്ചാൽ അവിടെ വരില്ല, നേരെ ഓടും, അങ്ങനത്തെ സ്വഭാവങ്ങളൊക്കെ ആയിരുന്നോ? ഇല്ല, ഞാൻ മിക്കവാറില്ലേ, അമ്മയ്ക്ക് പ്രശ്നം, ഞാൻ ലേറ്റ് ആയിട്ടൊക്കെ വന്നാൽ ഭയങ്കര ടെൻഷനാണ്. അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ മാത്രം. ഫുഡ് കഴിച്ചായിരുന്നോ? അമ്മ കുറച്ച് ഓട്സ് കഴിക്കും. അമ്മ അമ്മയും കുറച്ച് ലേറ്റ് ആയിട്ട്. എനിക്ക് ഞാൻ ഗോതമ്പും ഓട്സും കൂടെ ഇട്ടിട്ട് വെള്ളത്തില്. രാവിലെ അങ്ങനെയൊന്നുമില്ല, രാവിലെ ചിലപ്പോൾ ഓട്സ് ആയിരിക്കും, അല്ലെങ്കിൽ എനിക്ക് റവ ഇഡ്ഡി, അതിൽ റാഗി റാഗിയുടെ ദോശ. ശരി, രാവിലെ കഴിക്കും, ബട്ട് ഇങ്ങനത്തെ എന്തെങ്കിലും ആയിരിക്കുന്നേ ഉള്ളൂ. ഓക്കേ, ശരി. അപ്പോൾ എന്തായാലും നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. അമ്മ എടുക്കാം. തുളസി വാ. ഒരാളും കൂടെ ഉണ്ടേ, വിളിക്കട്ടെ. വിജയമാ, നമ്മൾ നാല് പേരാണ് ഈ വീട്ടിലെ. ഇത് തുളസി ചേച്ചിയുടെ കുഞ്ഞമ്മയാണ്. അതേ ഫാമിലി തന്നെയാണ്, പണ്ട് മുതലേ ഉള്ളതാണ്. രണ്ടുപേരും വീട്ടിൽ കൂടെ. ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒരു കുടുംബം നല്ല ക്യൂട്ടായിട്ട്.
ഞങ്ങൾ തമ്മിൽ കുഞ്ഞു കുഞ്ഞു വഴക്കൊക്കെ ഉണ്ടാകും. ഞങ്ങൾ കുടുംബമേ കൂടും കൊണ്ട് തന്നെ ഞങ്ങൾ കഴിയണം. ഞങ്ങൾ വഴക്കൊക്കെ ഉണ്ടാക്കാറുണ്ട്, ദേഷ്യപ്പെടും, അതൊക്കെ ആ സമയത്തേക്കേ ഉള്ളൂ. കരുവിന്റെ ഫാമിലിയിലെ പോലെ തന്നെയാണ് വിജയം. വിജയമേ നല്ല കുക്കാണ് ഇവർ രണ്ടുപേരും. ഇവരുടെ ഫാമിലി മൊത്തം നന്നായിട്ട് എല്ലാം നല്ല കുക്കിങ്ങും നീറ്റ്നെസ്സിനും എല്ലാം. അതുകൊണ്ട് ഇവരെ ആൾക്കാരെ ഇവർ രണ്ടുപേരുമാണ് പണ്ട് മുതലേ ഉള്ളത്. എന്ത് പറഞ്ഞാലും വെച്ചു തരും. തുളസീച്ചയാണ് അടുക്കളയിൽ കയറില്ല, ക്ലീനിങ് ഒക്കെ ആണെങ്കിൽ വിജയമെല്ലാം വെച്ചു തരും. അപ്പൊ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം അല്ലേ? ശരി, കേട്ടോ.